പാറമേക്കാവ് ക്ഷേത്രത്തിലെ അഗ്രശാല തീപിടുത്തത്തിൽ പോലീസിനെതിരെ പാറമേക്കാവ് ദേവസ്വം രംഗത്ത് വന്നു. തീപിടുത്തത്തിൽ 90% വിളക്കുകൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ദേവസ്വം സെക്രട്ടറി ടി രാജേഷ് പറയുന്നത്. എന്നാൽ പാളപ്ലേറ്റുകൾ കത്തിച്ചു എന്നാണ് FIR. ആസൂത്രിതമായി കേസിൻ്റെ ദിശ തിരിച്ചുവിടാൻ ശ്രമമുണ്ടായോ എന്ന് സംശയിക്കുന്നുവെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു. FIR-ൽ പറഞ്ഞിട്ടുള്ളത് തീർത്തും ഒരാളുടെ മൊഴി എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. തീർത്തും യഥാർത്ഥ സംഗതികൾക്കും വസ്തുതകൾക്കും വിരുദ്ധമായിട്ടാണ്. ഒരു വിളക്കിനോ ഒരു പറയ്ക്ക് പോലും യാതൊരു ഈ തീയായിട്ട് യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഈ FIR-ൽ എന്തുകൊണ്ടാണ് ഇത്തരമൊരു പരാമർശം ഉണ്ടായിട്ടുള്ളതെന്നുള്ള കാര്യത്തിൽ ദുരൂഹതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു ഇതിനെ ദിശ തിരിച്ചുവിടാനുള്ള ഉദ്ദേശം ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് സംശയം. ഈ സംശയം നീക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. നമുക്കപ്പം സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ് കെ, പാറമേക്കാവ് ക്ഷേത്രത്തിലെ അഗ്രശാലയിലുണ്ടായ തീപിടുത്തത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നൊരാവശ്യമാണ് നിലവിൽ ഈ ഘട്ടത്തിൽ പാറമേക്കാവ് ദേവസ്വം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ തീപിടുത്തത്തിന് ശേഷമിട്ട FIR-ൽ വലിയ രീതിയിൽ പൊരുത്തക്കേടുകളുണ്ട്. അതിൽ യഥാർത്ഥ സംഭവങ്ങളും വസ്തുതകളും മറച്ചു വച്ചുകൊണ്ടാണ് പോലീസ് FIR തയ്യാറാക്കിയതെന്നൊരാരോപണമാണ് പാറമേക്കാവ് ദേവസ്വം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പാളപ്ലേറ്റുകൾക്ക് തീപിടിച്ചാണ് ഈ വലിയ രീതിയിൽ ആ കെട്ടിടത്തിൽ തീ ആളിക്കത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരുന്നത്. പക്ഷേ 90% പാളപ്ലേറ്റുകൾക്കും തീ പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഈ ഘട്ടത്തിൽ ദേവസ്വം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിളക്കുകളും ഒന്നും തന്നെ കത്തിയിട്ടില്ല. അങ്ങനെയെങ്കിൽ എന്താണ് തീപിടുത്തത്തിൻ്റെ കാരണം എന്നത് സംബന്ധിച്ച് പോലീസിൻ്റെ അന്വേഷണം വേണം. ഈ തീ എവിടെ നിന്നുണ്ടായി എന്ന് സംബന്ധിച്ച് പോലീസ് ഇപ്പോഴും ഒരു ഇരുട്ടിൽ തപ്പുന്ന സാഹചര്യമാണുള്ളത്. ഈ ഫോറൻസിക് പരിശോധനയിൽ പോലും കൃത്യമായ ഒരു വിവരത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നൊരാവശ്യം ഈ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ FIR തയ്യാറാക്കിയതിലടക്കം ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. തൃശ്ശൂർ പൂരം വിവാദം ഇത്രയേറെ ചർച്ച ചെയ്യുന്ന സമയമാണിത്. അങ്ങനെയെങ്കിൽ ഈ പൂരം വിവാദവുമായി ഇത് ചേർത്ത് നിർത്തേണ്ടതുണ്ട്. അതിൻ്റെ തുടർച്ചയാണോ ഇത് എന്ന് സംശയമുണ്ട് എന്നുള്ളതാണ് പാറമേക്കാവ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നൊരാവശ്യത്തിൽ പാറമേക്കാവ് അഗ്രശാലയിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലയുറപ്പിക്കുകയാണ്. എസ് കെ, ഓക്കെ, സൂര്യസജിയാണ് വിവരങ്ങൾ നൽകിയത്.